ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय തന്നിൽ നിന്ന് തന്നെ ഉണ്ടായ കാരണജലത്തിൽ ശയിച്ചുകൊണ്ടിരുന്ന ആദിനാരായണമൂർത്തിക്ക് ഈ ശരീരത്തെ പലതാക്കണം എന്ന ഒരു ആഗ്രഹം വന്നു. ശരീരം പലതായിത്തീർന്ന് പ്രപഞ്ചാകാരമായി തീരണം എന്ന ആഗ്രഹം. ആ ആഗ്രഹം വന്ന സമയത്ത് ഓരോരോ അവയവങ്ങൾ രൂപപ്പെട്ട് തുടങ്ങിയതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായ ഉദ്ഭവിച്ചതിന് ശേഷം ഇനി നാസികയാണ്. അതാണ് ഇരുപതാമത്തെ ശ്ലോകം. നാസികേ നിരഭിദ്യേതാം ദോധൂയതി നഭസ്വതി തത്ര വായുഃ ഗന്ധവഹഃ വായുർഗന്ധവഹോ ഘ്രാണോ ഘ്രാണഃ നസി ജിഘൃക്ഷതഃ. നാസികേ നിരഭിദ്യേതാം ദോധൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസി ജിഘൃക്ഷതഃ. ജിഘൃക്ഷതഃ, ഘ്രാണിക്കുവാൻ, എന്തെങ്കിലും ഗന്ധം മണക്കുവാനുള്ള ആഗ്രഹം. അങ്ങനെ ആ ആഗ്രഹം ഉണ്ടായപ്പോൾ നഭസ്വതി, ശ്വാസവായു ദോധൂയതി, അത്യധികമായി ചലിച്ചു. അങ്ങനെ ചലിച്ചപ്പോൾ ഉള്ളിലെ പ്രാണവായുവിന് പുറത്തേക്ക് പോകാൻ ഒരു ദ്വാരം ഉണ്ടാവണം എന്ന രീതിയിൽ അവിടെ നാസികയെ, രണ്ട് നാസാദ്വാരങ്ങൾ നിരഭിദ്യേതാം തുറന്നു. തത്ര നസി, ആ നാസികയിൽ ഗന്ധവഹഃ, ഗന്ധത്തെ വഹിക്കുന്ന വായുഹു, വായു എന്ന ദേവനും വായുദേവൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഘ്രാണഃ, ഘ്രാണം എന്ന ഇന്ദ്രിയവും ഉണ്ടായി. നേരത്തെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ആഗ്രഹിച്ചപ്പോൾ വായ ഉണ്ടായി. പിന്നീട് അതേ ഇന്ദ്രിയത്തെ കൊണ്ട് തന്നെ സംസാരശേഷിയെ നൽകുന്ന വാഗിന്ദ്രിയവും ഉണ്ടായി. അതിനുശേഷം തനിക്ക് എന്തെങ്കിലുമൊക്കെ മണക്കണം, ആ മണത്ത് നോക്കാനുള്ള ആഗ്രഹം വന്നപ്പോൾ ഉള്ളിലെ ശ്വാസവായു കൂടുതലായിട്ട് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചെന്നതുപോലെ നിന്നപ്പോൾ അവിടെ രണ്ട് ദ്വാരങ്ങൾ ഉണ്ടായി. ആ നാസികയിൽ ഗന്ധത്തെ വഹിക്കുന്ന വായുവും ആ വായുവിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഘ്രാണം എന്ന ഇന്ദ്രിയവും ഉണ്ടായി. നാസികേ നിരഭിദ്യേതാ ദോധൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസി ജിഘൃക്ഷത. അടുത്തത് നേത്രങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് പറയുന്നു. യദാ ആത്മനി, യദാത്മനി നിരാലോകം ആത്മാനം, നിരാലോകമാത്മാനം ച ദിദൃക്ഷത. നിർഭിന്നെ ഹി അക്ഷിണി, ഹി അക്ഷിണി തസ്യ ജ്യോതിഹി ചക്ഷുഹ ഗുണഗ്രഹഃ ജ്യോതിശ്ചക്ഷുർഗുണഗ്രഹഃ. യദാത്മനി നിരാലോകമാത്മാനം ച ദിദൃക്ഷത നിർഭിന്നെ ഹി അക്ഷിണി തസ്യ ജ്യോതിശ്ചക്ഷുർഗുണഗ്രഹഃ. യദാ ആത്മനി, എപ്പോൾ തന്നിൽ നിരാലോകം, ആലോകം എന്നാൽ കാഴ്ച, നിരാലോകം വെളിച്ചവുമില്ല, അതുകൊണ്ട് തന്നെ കാഴ്ചയും ഇല്ല. ഇങ്ങനെയായപ്പോൾ തനിക്ക് തൻ്റെ ശരീരം തന്നെ കാണണം എന്ന ആഗ്രഹം വന്നു. അതാണ് ആത്മാനം ച, തൻ്റെ ദേഹത്തെയും ഒക്കെ ദിദൃക്ഷത, കാണുവാൻ ഇച്ഛിച്ച തസ്യഹി, ആ പുരുഷന് അക്ഷിണി, നേത്രദ്വാരങ്ങൾ രണ്ടും നിർഭിന്നേ തുറന്നു. പിന്നീട് ജ്യോതിഹി,
ആദിത്യനാകുന്ന നേത്രേന്ദ്രിയ അധിഷ്ഠാന ദേവത. ആദ്യം ദേവതയുണ്ടായി, പിന്നീട് ചക്ഷുഹു നേത്ര ഇന്ദ്രിയവും ഉണ്ടായി. ആ നേത്രേന്ദ്രിയം കൊണ്ട് ഉള്ള തന്മാത്രയാണ് രൂപം. ഒരു രൂപത്തെ കാണാനാണ് കണ്ണുകൾ. അങ്ങനെ ചക്ഷുവിൻ്റെ ഗുണമായിട്ടുള്ള രൂപം, അതാണ് ഗുണഗ്രഹ. രൂപഗുണജ്ഞാനവും ഉണ്ടായി വന്നു. തൻ്റെ തന്നെ ശരീരം കാണണം എന്ന ആഗ്രഹം വന്നപ്പോഴാണ് നേത്രദ്വാരങ്ങൾ ഉണ്ടായതും. ആ നേത്രേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാനദേവനായ സൂര്യൻ ഉണ്ടാവുകയും ആ സൂര്യനിൽ നിന്ന് നേത്രേന്ദ്രിയം ഉണ്ടാവുകയും ചെയ്തു. യദാത്മനി നിരാലോകമാത്മാനം ചതിദൃക്ഷത നിർഭിഹ്യക്ഷിണീ തസ്യ ജ്യോതിശ്ചക്ഷുരുഗുണഗ്രഹ. അടുത്തതായി ശ്രോത്രേന്ദ്രിയം ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. 22-ാമത്തെ ശ്ലോകം. ബോധ്യമാനസ്യ ഋഷിഭിഃ ആത്മനഃ തത് ജിഘൃക്ഷതഃ. ഋഷിഭിരാത്മനസ്തജ്ജിഘൃക്ഷതഃ കർണൗച നിരഭിദ്യേതാം ദിശഃ ശ്രോത്രം ഗുണഗ്രഹഃ. ബോധ്യമാനസ്യ ഋഷിഭിരാത്മനസ്തജ്ജിഘൃക്ഷതഃ കർണൗച നിരഭിദ്യേതാം ദിശ ശ്രോത്രം ഗുണഗ്രഹഃ. ഋഷിഭിഃ വേദങ്ങളുടെ രൂപത്തിലിരിക്കുന്ന മാമുനിമാർ, അല്ലെങ്കിൽ വേദങ്ങൾ തന്നെ ദേവതകളായി മാറാറുണ്ട്. അവരുടെ ആ ബോധ്യമാനസ്യ, അവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങനെ സ്തുതിഗീതം കൊണ്ട് ഉണർത്തപ്പെടുക, ബോധം വരിക എന്നാൽ ഉണർത്തപ്പെടുക, അങ്ങനെ ഉണർത്തപ്പെടേണ്ടതുണ്ട് എന്നതിനാൽ ആ സ്തുതിഗീതം കേൾക്കാനായിട്ട് ചെവികൾ വേണം. തത് അപ്പോൾ ഈ സ്തുതിഗീതത്തെ ജിഘൃക്ഷത കേട്ട് ഗ്രഹിക്കാൻ ഇച്ഛിച്ച് ആത്മനഃ ആ പരമപുരുഷന് കർണൗച്ച് രണ്ട് കർണദ്വാരങ്ങളും നിരഭിദ്യേതാം തുറന്നു. ഇനി ഈ കർണങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ദിശഃ അഷ്ടദിക്കുകളാണ്. അവയിൽ നിന്ന് ശ്രോത്രം ശ്രവണേന്ദ്രിയം, അതുപോലെ ആ ശ്രവണേന്ദ്രിയം കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്ന ഗുണമായ ശബ്ദം, ആ ശബ്ദഗുണജ്ഞാനവും, അതാണ് ഗുണഗ്രഹ. ഇവയെല്ലാം ഉണ്ടായി വന്നു. വേദങ്ങൾ തന്നെ ഋഷിമാരുടെ രൂപത്തിൽ വന്ന് സ്തുതിച്ചപ്പോൾ ആ സ്തുതി തനിക്ക് കേൾക്കണം എന്ന് ആ പരമപുരുഷൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ചെവി, രണ്ട് ചെവിദ്വാരങ്ങൾ ഉണ്ടായി. ആ ചെവിദ്വാരങ്ങളിലൂടെ കേൾക്കപ്പെടേണ്ടതായ ശബ്ദത്തിൻ്റെ അധിഷ്ഠാന ദേവതമാർ അഷ്ടദിക്കുകൾ ഉണ്ടായി. ആ അഷ്ടദിക്കുകളിൽ നിന്ന് ശ്രവണേന്ദ്രിയം ഉണ്ടായി. ആ ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദഗുണജ്ഞാനവും ഉണ്ടായി വന്നു. ബോധ്യമാനസ്യ ഋഷിഭിരാത്മനസ്തജ്ജിഘൃക്ഷത കർണൗച നിരഭിദ്യേത ദിശശ്രോത്രം ഗുണഗ്രഹ. 23-ാമത്തെ ശ്ലോകത്തിൽ ത്വക് ഇന്ദ്രിയം അഥവാ ചർമ്മം ഉണ്ടായതെങ്ങനെ എന്ന് പറയുന്നു. വസ്തുനോ വസ്തുനഃ മൃദു കാഠിന്യ ലഘു ഗുർവ ഉഷ്ണ ശീതതാം. മൃദു കാഠിന്യ ലഘു ഗുർവോഷ്ണ ശീതതാം ജിഘൃക്ഷതഃ ത്വക് ജിഘൃക്ഷതസ്ത്വക് നിർഭിന്ന തസ്യാം രോമ മഹീരുഹാഹ. തത്ര ച അന്തഃ ബഹിഃ വാതഃ ത്വച ചാന്തർബഹിർവാതസ്ത്വച ലബ്ധഗുണോ ലബ്ധഗുണഃ വൃതഃ. വസ്തുനോ മൃദു കാഠിന്യ ലഘു ഗുർവോഷ്ണ ശീതതാം ജിഘൃക്ഷതസ്ത്വം നിർഭിന്ന തസ്യാം രോമാ മഹീരുഹാഹ തത്ര ചാന്തർബഹിർവാതസ്ത്വച ലബ്ധഗുണോ വൃതഃ.
വസ്തുനഹ, ഏത് വസ്തുവിൻ്റെയും മൃദു, മാർദവം, കാഠിന്യം, അതുപോലെ കടുപ്പം. ഇനി ലഘു, ലഘുത്വം, അത് എത്രമാത്രം വെയിറ്റ് ഉണ്ട് എന്നത്. അതുപോലെ ഗുർവം, ഗുരുത്വം. ഇനി ഉഷ്ണം, ചൂട്, ശീതം, ശീതതാം, തണുപ്പ്, ഇതൊക്കെ നമ്മുടെ ചർമ്മത്തിൻ്റെ ഗ്രാഹ്യശക്തിയാണ്. ഇതിനെയൊക്കെ ജിഘൃക്ഷത, ഇതൊക്കെ അറിയണം എന്ന് ആഗ്രഹിച്ച ആ പുരുഷന് ത്വക്ക്, ത്വഗിന്ദ്രിയത്തിൻ്റെ ഇരിപ്പിടമായ ചർമ്മം നിർഭിന്ന ഉണ്ടായി വന്നു. ഇനി ആ ചർമ്മത്തിൽ തസ്യാം, അതിൽ രോമാഹ, രോമസുഷിരങ്ങൾ ഉണ്ടായി. അതുപോലെ ആ രോമങ്ങൾ തന്നെ, ഈ വിരാട് സ്വരൂപൻ്റെ രോമങ്ങൾ ഭൂമിയിൽ മഹീരുഹാഹ, വൃക്ഷങ്ങളായിട്ടും ഉണ്ടായി, വൃക്ഷങ്ങളായി തീർന്നു. തത്ര ച, അതിൽ തന്നെ ത്വച, ഈ ത്വക്കിന്ദ്രിയത്താൽ ലബ്ധഗുണഃ, ത്വക്കിൻ്റെ ഗുണം എന്നത് സ്പർശഗുണമാണ്. ആ സ്പർശഗുണത്തിൻ്റെ ദേവൻ വായുവാണ്. അപ്പോൾ വാതഃ, വായുദേവത, ഈ ത്വക്കിൻ്റെ ദേവനായിട്ട്, ദേവതയായിട്ട് ഈ വായുദേവത. അന്തഃ ബഹിഃ, രോമത്തിന് ഉള്ളിലും പുറത്തും, സുഷിരത്തിനുള്ളിലും പുറത്തുമായി വൃതഃ, വ്യാപിച്ചു നിന്നു. അപ്പോൾ ഏതൊരു പദാർത്ഥത്തിൻ്റെയും മാർദവം, കടുപ്പം, ലഘുത്വം, ഗുരുത്വം, ചൂട്, തണുപ്പ്, ഇവ ഗ്രഹിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ ചർമ്മം ഉണ്ടായി. ആ ചർമ്മത്തിന് സുഷിരമുണ്ടായി. അതാണ് വിരാട് സ്വരൂപൻ്റെ രോമങ്ങൾ. ആ രോമങ്ങൾ പ്രപഞ്ചത്തിൽ കാണപ്പെട്ടത് വൃക്ഷങ്ങളുടെ രൂപത്തിലാണ്. വസ്തുനോ മൃദു കാഠിന്യ ലഘു ഗുരുവോഷ്ണ ശീതതാ ജിഘൃക്ഷതസ്ത്വം നിർഭിന്ന തസ്യാം രോമാ മഹീരുഹാഃ തത്ര ചാന്തർബഹിർവാതസ്ത്വജാ ലബ്ധഗുണോ വൃത. അടുത്തത് കൈകൾ ഉണ്ടായതിനെ കുറിച്ചാണ്. 24 ശ്ലോകം. ഹസ്തൗ രുരുഹതുഹു തസ്യ രുരുഹതുസ്തസ്യ നാനാകർമ്മ ചികീർഷയാ തയോഹോതു തയോസ്തു ബലം ഇന്ദ്രഹ ച ബലമിന്ദ്രശ്ച ആദാനം ഉഭയാശ്രയം ആദാനമുഭയാശ്രയം. ഹസ്തൗ രുരുഹതുസ്തസ്യ നാനാകർമ്മ ചികീർഷയാ തയോസ്തു ബലമിന്ദ്രശ്ച ആദാനമുഭയാശ്രയം. നാനാകർമ്മ ചികീർഷയാ, ചികീർഷ, ചെയ്യാനുള്ള ആഗ്രഹം. നാനാകർമ്മ ചികീർഷയാ, പല കർമ്മങ്ങളും ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് തസ്യ, ആ പുരുഷന്, ഹസ്തൗ, രണ്ട് കൈകൾ, രുരുഹതുഹു, മുളച്ചു വന്നു. തയോഹോതു, ആ കൈകളുടെ ബലം, ബലം ഇന്ദ്രിയമായും, ഇന്ദ്രഹ, ഇന്ദ്രൻ അധിഷ്ഠാന ദേവതയായും ഉണ്ടായി. ഈ കൈകൾ പ്രധാനമായും ആദാനം, എടുക്കുക എന്ന കർമ്മം, എടുക്കുക, കൊടുക്കുക. ഇത് ഉഭയാശ്രയം, ഉഭയം എന്നാൽ കൈ എന്ന അവയവത്തെയും ആ കൈയുടെ ബലമായിരിക്കുന്ന ഇന്ദ്രൻ എന്ന ദേവതയെയും അവലംബമാക്കിയാണ് ഉഭയ ആശ്രയം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് രണ്ട് കൈകൾ മുളച്ചു വന്നത്. ആ കൈകളുടെ ദേവത ഇന്ദ്രനാണ്. ഈ ഇന്ദ്രൻ്റെ ഗുണമായിട്ടാണ് കൊടുക്കുക, ദാനം ചെയ്യുക എന്ന സത്കർമ്മത്തെ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും വസ്തു എടുക്കുക, ഈ കർമ്മത്തിനും നമ്മൾ കൈയാണ് ഉപയോഗിക്കുന്നത്. ഹസ്തൗ രുരുഹതുസ്തസ്യ നാനാകർമ്മ ചികീർഷയാ തയോസ്തു ബലമിന്ദ്രശ്ച ആദാനമുഭയാശ്രയം.
25-ാമത്തെ ശ്ലോകത്തിൽ വിരാട് പുരുഷന് കാലുകൾ ഉണ്ടായി വന്നതിനെ കുറിച്ച് പറയുന്നു. ഗതിം ജിഗീഷതഃ പാദൗ രുരുഹാതേ അഭികാമിക രുരുഹാതേ അഭികാമിക പദ്ഭ്യാം യജ്ഞഃ സ്വയം ഹവ്യം കർമ്മഭിഃ ക്രിയതേ നൃഭിഃ. ഗതിം ജിഗീഷതഃ പാദൗ രുരുഹാതേ അഭികാമിക പദ്ഭ്യാം യജ്ഞ സ്വയം ഹവ്യം കർമ്മഭിഃ ക്രിയതേ നൃഭിഃ. അഭികാമികാം, താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഗതിം അവിടെ പോവുക, ആ ഒരു ഗമനത്തെ ജിഗീഷതഃ അത് സാധിക്കണം എന്ന് ആഗ്രഹിച്ച പുരുഷന് പാദൗ രണ്ട് കാലുകൾ രുരുഹാതെ മുളച്ച് ഉണ്ടായി. പദ്ഭ്യാം ഈ കാലുകളാകുന്ന ഇന്ദ്രിയത്തോടുകൂടെ യജ്ഞഃ സ്വയം യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു തന്നെ അധിഷ്ഠാന ദേവതയായി. നൃഭിഹി, ഇനി ഇതേ രീതിയിൽ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ആ ഗർഭാവസ്ഥയിലുള്ള ഒരു മനുഷ്യ ശരീരമായിട്ടുള്ള പൂർത്തീകരണം. അതുകൊണ്ട് തന്നെയാണ് ആ വിരാട് സ്വരൂപൻ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ അതേ ഒരു ഓർമ്മയാണ് മനുഷ്യനും. അത് ഈ കർമ്മഭിഹി ഗമനം ആഗമനം പോവുക വരുക തുടങ്ങിയ പ്രവൃത്തികൾ കൊണ്ട്. അതുപോലെ ഏത് കാര്യത്തെയും നമ്മൾ കർമ്മഫലം ഇച്ഛിക്കാതെ ചെയ്താൽ അതൊരു യജ്ഞമാണ്. അങ്ങനെ ആ യജ്ഞത്തിനുള്ള ഹവ്യം ഹവിസ് ക്രിയതെ സമ്പാദിക്കപ്പെടുന്നു. നമുക്ക് എന്ത് കാര്യവും അത് വേണമെങ്കിൽ അവിടെ പോയി അത് എടുക്കണം. അപ്പോൾ കാലും കയ്യും ഒരുമിച്ച് ചേർന്നുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ഏത് സ്ഥാനത്ത് പോകണമോ അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോഴാണ് കാലുകൾ ഉണ്ടായത്. അത് ഏറ്റവും പരിശുദ്ധമായ യജ്ഞകർമ്മങ്ങൾക്കായി ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഗതിം ജിഗീഷത പാദൗരുരുഹാദേഭികാമിക പദ്ഭ്യാം യജ്ഞസ്വയം ഹവ്യം കർമ്മഭിക്രിയതേ നൃഭിഃ. അടുത്തത് ജനനേന്ദ്രിയങ്ങളുടെ ഉത്പത്തിയാണ്. 26-ാമത്തെ ശ്ലോകം. നിരഭിദ്യത സിസ്നോ സിസ്നഹ വൈ പ്രജാ ആനന്ദ അമൃതാർത്ഥിനഹ പ്രജാനന്ദ അമൃതാർത്ഥിനഹ ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തത് ഉഭയാശ്രയം തദുഭയാശ്രയം. നിരഭിദ്യത സിസ്നോ വൈ പ്രജാ ആനന്ദ അമൃതാർത്ഥിനഹ ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തദുഭയാശ്രയം. പ്രജാ ആനന്ദം, പ്രജ എന്നതുകൊണ്ട് സന്താനോത്പത്തി മാത്രമല്ല ആനന്ദം സംയോഗത്താലുണ്ടാകുന്ന ആ സുഖം. ഇനി സന്താനമുണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വർലോകത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നു. സ്വർഗലോക പ്രാപ്തി എന്നിവയെ, അതാണ് അമൃത അർത്ഥിനഹ, അമൃതത്തെ എന്നാൽ സ്വർഗലോകത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ പുരുഷന്. അപ്പോൾ സന്താനങ്ങൾ ഉണ്ടാവണം, സംയോഗ സുഖം ഉണ്ടാകണം. ഇങ്ങനെ സന്താനപ്രാപ്തിയിലൂടെ സ്വർഗാദിലോകങ്ങളെ പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ച ആ പുരുഷന് ശിസ്നഹാവൈ ജനനേന്ദ്രിയ അവയവം നിരഭിദ്യത ഉദ്ഭവിച്ചു. അവിടെ ഉപസ്ഥ ഉപസ്ഥം എന്ന ജനന ഇന്ദ്രിയവും ആസീത് ഉണ്ടായി. കാമാനാം പ്രിയം, കാമവികാരങ്ങളുടെ പ്രീതി സുഖവും തത് ഉഭയ ആശ്രയം. ഇവിടെ ഈ ജനനേന്ദ്രിയത്തിൻ്റെ ദേവതയായിട്ട് പ്രജാപതിയെ ആണ് പറയുന്നത്. അപ്പോൾ ഈ പ്രീതിസുഖം എന്നത് ഇന്ദ്രിയത്തെയും ആ ഇന്ദ്രിയത്തിൻ്റെ ദേവതയായിട്ടുള്ള പ്രജാപതിയെയും, അതാണ് തത് ഉഭയ ആശ്രയം. ഇന്ദ്രിയം ദേവത ഇവ രണ്ടിനെയും അവലംബിച്ചതാണ് ഈ കാമവികാരങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നു.
നിരഭേദ്യത ശിഷ്ണോ വൈ പ്രജാനന്ദാമൃതാർത്ഥിന ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തദുഭയാശ്രയം. ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ മലദ്വാരം ഉണ്ടായതിനെ കുറിച്ച് പറയുന്നു. ഉത്സിസൃക്ഷോഹോ ധാതുമലം, ഉത്സിസൃക്ഷോർധാതുമലം നിരഭിദ്യത വൈഗുദം തതഹ പായുഹു തതോ പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയഃ. ഉത്സിസൃക്ഷോർധാതുമലം നിരഭിദ്യത വൈഗുദം തതഹ പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയഃ. ധാതുമലം, ധാതു എന്നാൽ നമ്മൾ ഭക്ഷിക്കുന്ന വസ്തുവിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള മലം, അഴുക്ക്, നിരുപയോഗമായ അംശം, അതിനെ ഉത്സിസൃക്ഷോഹോ പുറത്തേക്ക് വിസർജിച്ച് കളയണം എന്ന് തോന്നലുണ്ടായപ്പോൾ ആ പുരുഷന് ഗുദം വൈ ഗുദദ്വാരം നിരഭിദ്യത ഉദ്ഭവിച്ചു. തതഹ അവിടെ പായുഹു, പായു എന്ന വിസർജന ഇന്ദ്രിയവും, തതഹ ആയതിൽ മിത്രഹ മിത്രൻ എന്ന അധിഷ്ഠാന ദേവതയും, ഇനി ഉഭയാശ്രയഹ ഈ രണ്ടിനെയും, പായു എന്ന ഇന്ദ്രിയത്തെയും മിത്രൻ എന്ന ദേവതയെയും ആശ്രയിച്ച് ഉത്സർഗഹ വിസർജനം എന്ന വ്യാപാരവും ഉണ്ടായി. കഴിക്കുന്ന ഭക്ഷണം അത് ശരീരത്തിനാവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് വിസർജ്യം ഉണ്ടാകും, അപ്പോൾ അത് പുറത്തേക്ക് കളയണം എന്നാഗ്രഹിച്ച സമയത്താണ് ഗുദദ്വാരവും അവിടെ വിസർജനേന്ദ്രിയവും ഉണ്ടായത്. അതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മിത്രൻ. ഉത്സിസൃക്ഷോർധാതുമലം നിരഭിദ്യത വൈഗുദം തത പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയ. ഇനി ഓരോ മനുഷ്യ ശരീരത്തിലെയും പ്രധാന ഭാഗമായ നാഭിച്ചുഴിയെ, നാഭി ഉണ്ടായതിനെ കുറിച്ച് പറയുന്നു. ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം. ആസിസൃപ്സോഹോ പുരഹ പുരിയ നാഭിദ്വാരം അപാനത നാഭിദ്വാരമപാനത തത്ര അപാനഹ തതോ തത്രാപാനസ്തതോ മൃത്യുഃ പൃഥക്ത്വം ഉഭയ ആശ്രയം. പൃഥക്ത്വമുഭയാശ്രയം. ആസിസൃപ്സോഹോ പുരഃപുരിയ നാഭിദ്വാരമപാനതഃ തത്രാപാനസ്തതോ മൃത്യു പൃഥക്ത്വമുഭയാശ്രയം. കുഞ്ഞിന് വേണ്ടുന്ന ഭക്ഷണങ്ങളും ഒക്കെ വരുന്നത് അമ്മയുടെ നാഭിയിൽ നിന്നാണ്, പൊക്കിൽ കൊടിയിൽ നിന്നാണ്. ഇത് കുഞ്ഞിൻ്റെ ജീവൻ ഉണ്ടാകുന്നതിന് കാരണമായിത്തീരുന്നു, അല്ലെങ്കിൽ പുതിയൊരു സൃഷ്ടിക്ക് കാരണമായിത്തീരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ആദിനാരായണമൂർത്തിയുടെ പൊക്കിൽ കൊടിയിൽ നിന്ന് ഉയർന്നു വന്ന താമരയിലാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ഇത് തന്നെയാണ് ഓരോ മനുഷ്യജീവനിലും സംഭവിക്കുന്നത്. അമ്മമാരുടെ പൊക്കിൾ കൊടിയെ ആധാരമാക്കിക്കൊണ്ടാണ് ഓരോ ജീവനും ഗർഭപാത്രത്തിൽ നിലകൊള്ളുന്നത്. ഒരു ജീവൻ്റെ തുടിപ്പിന് ആധാരമാകുന്നത് പൊക്കിൾ കൊടിയാണ്. അതേപോലെ തന്നെ പറയുന്നത് ആദിനാരായണ രൂപത്തിൽ, സമഷ്ടി രൂപത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നതും ഭഗവാന്റെ ഉദരത്തിലേക്കാണ്. ഈ ബ്രഹ്മാവ് തിരിച്ച് ആ നാഭിച്ചുഴിയിലേക്കാണ് ലയിച്ചു ചേരുന്നത്. ഇത് തന്നെയാണത്രേ മനുഷ്യരിലും സംഭവിക്കുന്നത്. അതാണ് പറയുന്നത് പുരിയാഹ, ഒരു ദേഹത്തിൽ നിന്ന് പുരഹ അന്യദേഹങ്ങളിലേക്ക്, ആസിസൃപ്സോഹോ പകർന്നു പോകാൻ ആഗ്രഹിക്കുന്ന പുരുഷന് നാഭിദ്വാരം പൊക്കിൾ ചുഴി നിർഭിന്നമായി. ഒരു ജീവൻ മറ്റൊരു ശരീരത്തിലേക്ക് പോവുക, മരണാനന്തര പ്രക്രിയ ആണ് ഇവിടെ പറയുന്നത്. നല്ല രീതിയിലുള്ള മരണം ആണെങ്കിൽ നാഭിദ്വാരത്തിൽ കൂടെയാണ് ഒരു ജീവൻ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചപ്പോഴാണ് പൊക്കിൾ ചുഴി നിർഭിന്നമായത്, പ്രത്യേകം കാണപ്പെട്ടത്.
തത്ര അതിൽ അപാനഹ അപാനവായു ഇന്ദ്രിയരൂപത്തിൽ അവിടെ ഉണ്ടായി തതഹ അതിൽ നിന്ന് ആ അപാനവായു മരണത്തിൻ്റെ പ്രക്രിയ ചെയ്യുന്ന വായുവാണ് നമ്മുടെ ജീവനെ പുറന്തള്ളുന്നത് ഈ അപാനവായുവാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ദേവത മൃത്യുഹു മൃത്യു എന്ന അധിഷ്ഠാന ദേവതയും ഉണ്ടായി അപാനതഹ ഈ അപാനനിൽ നിന്നാണ് പൃഥക്ത്വം പ്രാണൻ്റെ ബന്ധവിശ്ലേഷരൂപമാകുന്ന മരണം സംഭവിക്കുന്നത് ഇത് ഉഭയ ആശ്രയം ഈ ഇന്ദ്രിയത്തെയും ദേവതയെയും ആശ്രയിച്ചതാകുന്നു ഇവിടെ പൃഥക്ത്വം എന്നതുകൊണ്ട് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞ് വേർപ്പെടുന്നത് പൊക്കിൾ കൊടി മുറിക്കുന്നതിലൂടെയാണ് അങ്ങനെ ഒന്നായിരുന്ന രണ്ട് ശരീരങ്ങൾ രണ്ടായി തീരുന്നു ഇതുപോലെ തന്നെയാണ് ആദിനാരായണനിൽ രൂപം കൊണ്ട ആ താമരയിൽ നിന്ന് നാഭിച്ചുഴിയിൽ നിന്ന് രൂപം കൊണ്ട താമരയിൽ ഉണ്ടായ ബ്രഹ്മാവ് വേറെ തന്നെ ഒരു ദേവനായി മാറി ഇതുതന്നെ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ വേർപ്പെടുത്തുന്നത് പൊക്കിൾ കൊടി മുറിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വേർപ്പെടലും ഉണ്ട് അതേസമയം ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ വേർപ്പെടുന്നതും ഇതേ പൊക്കിൾ കുടിയിലൂടെയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് പൊക്കിൾ കുടിയുടെ അധിഷ്ഠാന ദേവത മൃത്യുവാകുന്നു തത്രാപാനസ്തതോ മൃത്യു പൃഥക്ത്വമുഭയാശ്രയം 29-ാമത്തെ ശ്ലോകം ആദിത്സോഹോ അന്നപാനാനാം ആസൻ ആദിത്സോരന്നപാനാനാം ആസൻ കുക്ഷി അന്ത്ര നാടയഹ കുക്ഷി അന്ത്ര നാടയഹ നദ്യഹ സമുദ്രാഹ ച സമുദ്രാശ്ച തയോഹോ തുഷ്ടിഹി തയോസ്തുഷ്ടിഹി പുഷ്ടിഹി തദാശ്രയേ പുഷ്ടിസ്തദാശ്രയേ ആദിത്സോരന്നപാനാനാമാസൻ കുക്ഷ്യന്ത്രനാടയഃ നദ്യസമുദ്രാഹശ്ച തയോസ്തുഷ്ടിഹി പുഷ്ടിസ്തദാശ്രയേ അന്നപാനാനാം ഭക്ഷണപാനീയങ്ങൾ അത് ആദിത്സോഹോ ശരീരം സ്വീകരിക്കണമെങ്കിൽ ശരീരത്തിൽ അത് ദഹിക്കാനുള്ള അവയവങ്ങൾ കൂടെ വേണം അത് ശരീരം സ്വീകരിച്ചാൽ അതിന് ദഹനം വേണം പിന്നീട് അത് വളരാൻ വേണ്ടിയിട്ട് എല്ലാ നാഡികളിലേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോവുകയും വേണം അതിനായിട്ട് ഈ ഭക്ഷണം സംഭരിച്ചു വയ്ക്കാനായിട്ട് കുക്ഷി വൻകുടൽ ഇനി അതിനുള്ളിൽ അന്ത്രം ചെറുകുടൽ നാടയഹ ഞരമ്പുകൾ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളും ആസൻ ഉണ്ടായി വന്നു തയോഹോ ആ ഇന്ദ്രിയങ്ങൾക്ക് സമുദ്രാഹ നദ്യഹ ച സമുദ്രം ഉദരത്തിനെ പ്രതിനിധീകരിക്കുന്ന ദേവതയാണ് നദ്യഹ നദികൾ നാഡീഞരമ്പുകളെ പ്രതിനിധീകരിക്കുന്നു ഇങ്ങനെയുള്ള അധിഷ്ഠാന ദേവതകൾ ഉണ്ടായി സമഷ്ടിരൂപത്തിൽ ആ വിരാട് സ്വരൂപൻ്റെ ഉദരം എന്നത് സമുദ്രമാണ് നാഡീഞരമ്പുകൾ നദികളാകുന്നു തദാശ്രയേ ഇവയെ നിമിത്തമാക്കിയിട്ടാണ് തുഷ്ടിഹി പുഷ്ടിഹി തുഷ്ടി എന്നാൽ ശരീരത്തിൻ്റെ നിലനിൽപ്പ് ഉദരപൂർത്തി നന്നായി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരീരം നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ശരീരം വളരാൻ പുഷ്ടിഹി ശരീര വളർച്ചയ്ക്കും ഈ ഭക്ഷണത്തിൻ്റെ ശരിയായ രീതിയിലുള്ള ആകിരണം ഉണ്ടാവണം ഇത് വ്യഷ്ടി ശരീരത്തിൽ ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ ഇനി ഇതിനെ നമുക്ക് സമഷ്ടി രൂപത്തിലെടുത്താൽ സമുദ്രമാണ് സമുദ്രം ഉദരം ആ സമുദ്രത്തിൽ നിന്നുള്ള ജലമാണ് സൂര്യൻ
ആകിരണം ചെയ്ത് മേഘമായി പിന്നീട് മഴയായി ആ മഴയാണ് ഭൂമിയിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകാൻ കാരണമാകുന്നത് അങ്ങനെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും അവയുടെ വളർച്ചയ്ക്കും കാരണമാകുന്നത് ഈ സമുദ്രവും നദികളും ആകുന്നു അങ്ങനെ രണ്ട് രീതിയിൽ സമഷ്ടി രൂപത്തിൽ നദികളും സമുദ്രങ്ങളുമാണ് ഉദരവും നാഡികളും ഇനി വ്യഷ്ടി ശരീരത്തിൽ വ്യക്തി ശരീരത്തിൽ അത് നമ്മുടെ വൻകുടലും ചെറുകുടലും ശരീരത്തിനുള്ളിലെ നാഡീ ഞരമ്പുകളും ആകുന്നു ഇവയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഭക്ഷണ വസ്തുക്കൾ ആകിരണം ചെയ്യാനും അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ ആദിത്സോരന്നപാനാമാസം കുക്ഷ്യന്ദ്രനാടയ നദ്യസമുദ്രാശ്ചത്തയോസ്തുഷ്ടി പുഷ്ടിസ്തദാശ്രയേ മുപ്പതാമത്തെ ശ്ലോകം നിദിധ്യാസഃ ആത്മമായ നിദിധ്യാസോരാത്മമായ ഹൃദയം നിരഭിദ്യത തതഃ തതോ മനഃ തതഃ ചന്ദ്രഃ മനസ്തതശ്ചന്ദ്രഃ സങ്കൽപഃ കാമയേവ ച നിദിധ്യാസോരാത്മമായാം ഹൃദയം നിരഭിദ്യത തതോ മനസ്തതശ്ചന്ദ്ര സങ്കൽപഃ കാമയേവ ച ആത്മമായാം തൻ്റെ മായാശക്തിയെക്കുറിച്ച് നിദിധ്യാസഃ എല്ലായ്പ്പോഴും ചിന്തിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഹൃദയം അതിൻ്റെ അധിഷ്ഠാനമായ ഹൃദയം നിരഭിദ്യത ഉദ്ഭവിച്ചു തതഃ അതിൽ മനഃ മനസ്സ് എന്ന ഇന്ദ്രിയവും തതഃ അതിന് ചന്ദ്രഃ ചന്ദ്രൻ എന്ന അധിഷ്ഠാന ദേവതയും സങ്കൽപ്പഃ മനസ്സിൻ്റെ പ്രധാന വ്യാപാരം തന്നെ സങ്കല്പമാണ് ആ സങ്കല്പം അതിൽ കൂടെ ഉണ്ടാകുന്ന കാമഹ ഏവച്ച പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇവയൊക്കെ മനസ്സിൻ്റെ വിഷയമായും സംഭവിച്ചു മനസ്സ് ഈ ചിന്തകൾ സങ്കല്പം എന്ന് ഇല്ലാതാക്കുന്നുവോ അപ്പോൾ ഹൃദയത്തിലേക്ക് ലയിച്ച് ചേരുന്നതാണ് ഉറക്കത്തിൽ സംഭവിക്കുന്നത് അതാണ് ഗാഢമായ ഉറക്കത്തിൽ മനസ്സ് എല്ലാ സങ്കല്പങ്ങളും നിരോധം ചെയ്യുന്ന സമയത്ത് ഇല്ലാതാകുന്ന സമയമാണ് ഗാഢനിദ്ര അതുകൊണ്ടാണ് നമ്മൾ അത്രയും സുഖമായിട്ട് ഉറങ്ങുന്നത് അവിടെ ചിന്തകളേയില്ല സങ്കല്പമില്ല എന്താണ് നമ്മൾ ചെയ്യുന്നത് ഉറങ്ങുകയാണെന്ന ചിന്ത പോലും ഇല്ല അതുകൊണ്ട് തന്നെ അതൊരു അവ്യക്തമായ ദശയാണ് അതുകൊണ്ട് ഹൃദയത്തിന് അവ്യക്തം എന്നൊരു പേരുണ്ട് ഈ അവ്യക്തത്തിൽ നിന്നാണ് ഈ അവ്യക്തത്തിന് സമഷ്ടിയിൽ പറയുന്നതാണ് മൂലപ്രകൃതി മായാപ്രകൃതി എന്നൊക്കെ അങ്ങനെ തൻ്റെ മായയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഹൃദയം എന്ന ആ അധിഷ്ഠാന അവയവം എന്നും പറയാം ആ അവയവത്തിനും അപ്പുറത്ത് ആർക്കും കാണാൻ സാധിക്കാത്ത ഹൃദയ ഗുഹ ഉണ്ട് അവിടെയാണ് ആ പരമാത്മാവ് ജീവാത്മസ്വരൂപേണ വസിക്കുന്നത് ഈ ഹൃദയത്തിൻ്റെ ഇന്ദ്രിയമായിട്ടാണ് മനസ്സ് ഉണ്ടായത് മനസ്സിൻ്റെ ദേവതയായി ചന്ദ്രനും ഉണ്ടായി നിദിധ്യാസോരാത്മമായ ഹൃദയം നിരഭിദ്യത തതോ മനസ്തതശ്ചന്ദ്ര സങ്കൽപ കാമയേവ ച ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ